ഇന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മൾ ഫിസിക്സിൽ കുറച്ച് ഹോംവർക്കുകൾ തന്നിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഒരു ഡിലേ വരുത്തുന്നില്ല. ഒരു ദിവസം തന്ന ഹോംവർക്ക് നെക്സ്റ്റ് ഡേ, അത് ഏത് സബ്ജക്റ്റിൽ ഹോംവർക്കാണെങ്കിലും നെക്സ്റ്റ് ഡേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ ഹോംവർക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും തന്നെ പെട്ടെന്ന് ആൻസറുകൾ അറിയാനും കമ്പയർ ചെയ്യാനൊക്കെ നന്നായിരിക്കും. മറ്റേത് ഒരു ഡിലേ വരുമ്പോൾ നിങ്ങൾ തന്നെ അത് വിട്ടുപോകുന്ന പ്രശ്നമുണ്ട് തോന്നുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ തന്നത് നമ്മൾ ടെക്സ്റ്റിൽ തന്നെയുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഹോംവർക്കായിട്ട് തന്നത്. വാട്ട് ഡസ് എൻ ഇലക്ട്രിക് സർക്യൂട്ട് മീൻ? നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പേജ് നമ്പർ വണ്ണിൽ ഇലക്ട്രിക് കറൻറ്റ് ആൻഡ് സർക്യൂട്ട്, പേജ് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജിൽ ഇലക്ട്രിക് കറൻറ്റ് ആൻഡ് സർക്യൂട്ട് എന്നുള്ള ആ ടോപ്പിക്കിൻ്റെ താഴെ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ലാസ്റ്റ് നിന്ന് ഒരു രണ്ട് ലൈന് മേലെ നോക്കിക്കഴിഞ്ഞാൽ എ കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് പാത്ത് ഓഫ് ഇൻ ഇലക്ട്രിക് കറൻറ്റ് ഈസ് കാൾഡ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രിക് സർക്യൂട്ട് എന്താന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരൊറ്റ സെൻസ് എഴുതിയാൽ മതി. അതുപോലെ തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റു ക്വസ്റ്റ്യനുകളാണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്താണ്, ഓപ്പൺ സർക്യൂട്ട് എന്താണ്. ഞാൻ പറഞ്ഞു തന്നിരുന്നു ഇന്നലെ, അറിയാത്തൊരു ശ്രദ്ധിക്കുക. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് കണ്ടിന്യൂസ് ആണെന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അല്ല, എവിടെയോ ബ്രേക്ക് ഉണ്ട്, ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടായിരിക്കുക, അല്ലെങ്കിൽ ബൾബ് ഫ്യൂസ് ആയതുകൊണ്ടായിരിക്കുക, അപ്പോഴൊക്കെ സർക്യൂട്ട് ഓപ്പൺ ആവാനുള്ള സാധ്യത ഉണ്ട്. ഡിഫൈൻ ദ യൂണിറ്റ് ഓഫ് കറൻറ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, യൂണിറ്റ് ഓഫ് കറൻറ്റ് നമുക്കറിയാം ആംബിയറാണ്. നിങ്ങൾക്ക് എനിക്കും അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്യണം ആംബിയർ എന്നാണ് അല്ലേ. വലിയ തെറ്റാണ്, സ്മോൾ ലെറ്റർ വെച്ചോണം. ഇതാണ് ആംബിയർ. അതിൻ്റെ സിമ്പിൾ നമുക്കറിയാം ക്യാപിറ്റൽ എ ആണ്, ആംബിയർ. പക്ഷെ ഇവിടെ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കറൻറ്റ് എന്നല്ല ചോദിച്ചത്, ഡിഫൈൻ ദ യൂണിറ്റ് ഓഫ് കറൻറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡെഫിനിഷൻ കൊടുക്കുക, ഡിഫൈൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രണ്ടാമത്തെ പാരഗ്രാഫ് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്നുള്ളതിൻ്റെ താഴെയിട്ട് കാണാം. ദ എസ് ഐ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കൂളം. അത് കൂളത്തിനെ പറ്റി പറഞ്ഞു കേട്ടോ. അതിൻ്റെ തൊട്ട് താഴത്തേക്ക് ഒരു ആംബിയറിലേക്ക് വരികയാണെങ്കിൽ ദി ഇലക്ട്രിക് കറൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ യൂണിറ്റ് കാൾഡ് ആംബിയർ. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദ ഇലക്ട്രിക് കറൻറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ എ യൂണിറ്റ് കാൾഡ് ആംബിയർ നെയ്മഡ് ആഫ്റ്റർ എ സയൻറ്റിസ്റ്റ് ആൻഡ് ദ മേരി ആംബിയർ. അത് എഴുതാ എഴുതാതിരിക്കുക, കുഴപ്പമില്ല. ഇനി ഇതിന് ശേഷമുള്ളതാണ് നമ്മുടെ ഡെഫിനിഷൻ. വൺ ആംബിയർ ഈസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഫ്ലോ ഓഫ് വൺ കൂളം ഓഫ് ചാർജ് പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് വൺ ആംബിയർ ഈസ് ഈക്വൽ ടു വൺ കൂളം പെർ സെക്കൻഡ്. ക്ലിയർ ആയോ? ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. അതായത് നമ്മൾ എന്താ പറഞ്ഞത്, ഇലക്ട്രിക് കറൻറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് ആംബിയർ എന്ന് പറഞ്ഞ യൂണിറ്റാണ്, യൂണിറ്റിലാണ്. ഒരു ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കൂളം ചാർജ് ഒരു സെക്കൻഡിൽ പോയാൽ കിട്ടുന്ന എമൗണ്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ആംബിയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ കൂളം പെർ വൺ സെക്കൻഡ്. ഇതാണ് അതിൻ്റെ ആൻസർ കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം, അറിഞ്ഞിരിക്കുക അതാണ് അതിൻ്റെ ആൻസർ എന്നുള്ളത്. ഇനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണല്ലോ നിങ്ങൾ അധികം പേരും ചെയ്യാത്തത്. ഇന്നലെ രണ്ടോ മൂന്നോ പേര് മാത്രമേ ആൻസർ അയച്ചു തന്നിട്ടുള്ളൂ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇടയ്ക്കൊന്ന് മടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത്ര ദിവസം നമ്മൾ ഒഴിവൊക്കെ തന്നു. അപ്പോൾ ഇനി അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഹോംവർക്കൊക്കെ ചെയ്ത് വയ്ക്കാൻ പറയുമ്പോൾ കൃത്യമായിട്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വെറുതെ ഫീസ് തന്നിട്ട് ക്ലാസ് കേൾക്കുന്ന പോലെയും അതുകൊണ്ട് കാര്യമില്ല, മാർക്ക് കിട്ടില്ല. അപ്പോൾ ഇവിടെ തേർഡ് ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ ഇന്നലെ അയച്ച രണ്ടാളുകളും ഈ ഒരു ക്വസ്റ്റ്യനാണ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് വൺ കൂളം ഓഫ് ചാർജ്. ഇത് ശരിക്കും പറഞ്ഞാൽ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഐ ഈസ് ഈക്വൽ ടു ക്യൂബ് ബൈ ടി എന്ന് കൊടുത്ത ആ ഒരു ഇക്വേഷൻ്റെ താഴെ എസ് ഐ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഈസ് കൂളം, വിച്ച് ഈസ് ഈക്വൽ ടു ചാർജ് കണ്ടെയ്ൻഡ് ഇൻ നിയർലി 6 × 10⁻¹⁸ ഇലക്ട്രോൺ. എന്താ പറഞ്ഞത്, 6 × 10⁻¹⁸ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ അതാണ് വൺ കൂളം. ഇത് ഡയറക്റ്റ് ആയിട്ട് വന്നുണ്ട്. അപ്പോൾ നമ്മളുടെ എം സി ക്യൂലൊക്കെ ചോദിക്കുകയാണ് വൺ കൂളം എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് വെച്ചാൽ നമ്മൾ ഈ വാല്യൂ മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ ഹൗ മെനി ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട് വൺ കൂളം ചാർജ് എന്നല്ല ചോദിച്ചത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോകണം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ എഴുതേണ്ടത്, ഇത് ശരിക്കും ആണെങ്കിൽ ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ നമുക്കത് പഠിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ആൻസറിലേക്ക് പോകണം ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ചാർജ് ഓഫ് വൺ ഇലക്ട്രോൺ. എത്രയാണ് ചാർജ് വൺ ഇലക്ട്രോൺ, ടെക്സ്റ്റിൽ ഉണ്ടല്ലോ 1.6 × 10⁻¹⁹. ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ചാർജ് മുമ്പിൽ നെഗറ്റീവൊക്കെ കാണാം, ഇട്ടുള്ള നിർബന്ധമില്ല. കാരണം നമ്മളവിടെ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ വാല്യൂ ആണ് നോക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, നമ്മുടെ എത്ര കൂളം ചാർജിലെ ഇലക്ട്രോണിൻ്റെ എണ്ണ ചോദിച്ചത് വൺ കൂളം ചാർജിൻ്റെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്താ എഴുതേണ്ടത്, നമ്മൾ ഒരാളത് എഴുതി ചാർജ് ഓഫ് വൺ ഇലക്ട്രോൺ എഴുതി. നെക്സ്റ്റ് നിങ്ങൾക്കൊരു സെൻറ്റൻസ് വേണമെങ്കിൽ എഴുതാം, വി നോ ദാറ്റ്
we know that charges are actually the charge of many electrons added together. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്താ ചെയ്ത് വി നോ ദാറ്റ് ചാർജസ് ആർ ഓക്കെ ചാർജസ് ആർ ആക്ച്വലി ദ ചാർജ് ഓഫ് മെനി ഇലക്ട്രോൺസ് ആഡഡ് ടുഗദർ. ഇത് നമ്മൾ വെറുതെ ഒരു സെൻസ് കൊടുത്തതാണ്. ഓക്കെ ഒരു ഗ്രാമറോ കാര്യങ്ങളോ നോക്കിയിട്ടില്ല. കാര്യം പറഞ്ഞു, അതായത് ചാർജസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സെൻസ് ഒരു വേർഡ് ആഡ് ചെയ്യുക, ഇലക്ട്രിക്കൽ ചാർജസ്. ഓക്കെ ഇലക്ട്രിക്കൽ ചാർജസ് ആർ ആക്ച്വലി ദ ചാർജ് ഓഫ് മെനി ഇലക്ട്രോൺസ് ആഡഡ് ടുഗദർ. ഇനി നമ്മൾ എന്താ അടുത്തത് വരേണ്ടത്? ദെർഫോർ എൻ ഇൻറ്റു 1.6 into 10 raised to minus 19 coulomb is equal to എത്ര കൂളം നമ്മൾ ആൻസർ വേണ്ടത്? 1 coulomb. പറ മനസ്സിലാവുണ്ടോ? അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ് 1.6 ഇൻറ്റു 10 raised to minus 19. അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടേണ്ടത്? 1 ആണ് കിട്ടേണ്ടത്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം കേട്ടോ, ഇവിടെ 1.6 ഉണ്ടെന്ന് കരുതിയിട്ടേ ഈ നമ്പർ ചെറുതാണ്, ഇതിൻ്റെ അത്ര വലുതല്ല. കാരണം ഇവിടെ നോക്ക് ഇൻറ്റു 10⁻¹. അങ്ങനെ ഇതിൻ്റെ അർത്ഥം എന്താ? 0.00000 എന്ന് അങ്ങനെ എത്ര സീറോ ഇടണം എന്നറിയോ? 18 zeros ഇട്ടിട്ട് പിന്നെ ഒരു 1.6 എന്ന് എഴുതി, അതാണ് ഈ വാല്യൂ. അത് ചെറിയ നമ്പറല്ലേ. അപ്പോൾ ഇനി ആലോചിക്കേണ്ടത്, ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻¹ ആണ്. നമ്മൾക്ക് അങ്ങനെ എൻ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അത്രയും ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ എത്ര ചാർജ് വരേണ്ടത്? 1 coulomb ആണ് വരേണ്ടത്. നമുക്ക് കണ്ടെത്തേണ്ടത് എൻ അല്ലേ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നിന് ഇവിടെ തന്നെ നിർത്തുക. എന്നിട്ട് ഈ 1 coulomb ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻¹ കൂളം എന്ന് കൊണ്ടുവരിക. അപ്പോൾ ഈ കൂളം ക്യാൻസൽ ആണ്. സാധാരണ യൂണിറ്റ് കാണിക്കാറില്ല, അതുകൊണ്ട് ഇടണമെന്നില്ല. അപ്പോൾ 1 ÷ 1.6 ആൻസർ എത്രയാണ്? അതിൻ്റെ ആൻസർ ആണ് ആക്ച്വലി ഈ ഒരു വാല്യൂവിൻ്റെ ആൻസറാണ്. 1 ÷ 1.6 ഇൻറ്റു 10⁻¹ ആൻസറാണ് 6 × 10⁻¹⁸ എന്നുള്ളത്. ഒരു നമ്പർ ആയതുകൊണ്ട് ഇതിന് യൂണിറ്റ് ഇല്ല, അതൊരു നമ്പറല്ലേ. നമ്മൾ എന്ന് പറഞ്ഞ നമ്പറല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഇക്വേഷനൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് താഴെയിട്ട് നമ്മൾ എഴുതണം n = നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എഴുതണം കേട്ടോ. എന്നാലേ നമുക്കിവിടെ n = ഇത് കിട്ടുമ്പോൾ ഇത് നമ്മൾ ആൻസർ ആണെന്നാവുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? ഒരു തവണ കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ഒരു ഇക്വേഷൻ വെച്ചും ചെയ്യാം. പക്ഷേ നമുക്ക് പഠിക്കാനില്ല, ഇക്വേഷൻ വെച്ചാണ് ചെയ്യുന്നത്. നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ് വി നോ ദാറ്റ് അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് Q = NE. എന്നിട്ട് എഴുതാം, Q = ചാർജ്, N = നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഞാൻ ഫുള്ള് എഴുതുന്നില്ല, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ദെൻ E = ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, എന്നിട്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്യൂ ചാർജ് അല്ല, അപ്പോൾ അവിടെ 1 coulomb എന്ന് കൊടുക്കുക. അതുപോലെ എന്നി നമുക്ക് അറിയില്ല, ഈന് പകരം 1.6 ഇൻറ്റു 10⁻¹ കൊടുക്കുക. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് എൻ ഇവിടെ നിർത്തി 1.6 ഇങ്ങോട്ട് കൂടെ നമ്മൾ മുമ്പ് ചെയ്ത ഇക്വേഷൻ തന്നെയാവും. നമുക്ക് ആ ടോപ്പിക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ടാണ്, ജനറൽ ആയിട്ട് കുറേ ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇലക്ട്രിക്കൽ ചാർജ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ കിട്ടേണ്ട ചാർജ് 1 coulomb ആണ്. അപ്പോൾ ഇവിടെ എൻ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യുക. അപ്പോൾ എൻ ഇൻറ്റു 1.6 ഇൻറ്റു 10⁻¹ ആണ് 1 coulomb എന്ന് പറയുന്നത്. അപ്പോൾ എൻ എത്രയാണ്? ഈ 1.6 ഇൻറ്റു 10⁻¹ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 6 × 10⁻¹⁸. ഇനി നിങ്ങളിപ്പോൾ സാറേ ഇതിപ്പോൾ 6 × 10⁻¹⁸ കാണാപാഠം പഠിക്കണോ? എപ്പോഴും ഇപ്പോൾ 1 coulomb തന്നെ ആവണമെന്നില്ലല്ലോ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നു. നോക്ക്, 1 ÷ 1.6 × 10⁻¹⁹ എന്നുള്ള ക്വസ്റ്റ്യൻ. നിങ്ങളൊരു ചെയ്യേണ്ട കാര്യം, ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പഠിക്കണം. നല്ല എളുപ്പമായി ആക്ച്വലി. ആദ്യം അറിയേണ്ടത്, ഈ ഡിനോമിനേറ്ററിൽ 10⁻¹⁹ ഉണ്ടെങ്കിൽ അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയാൽ അത് 10⁻¹⁹ പ്ലസ് ഇടാൻ നിർബന്ധമില്ല. ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞതാണ്, ഡിനോമിനേറ്ററിൽ മൈനസ് ആണെങ്കിൽ അതേ 10 പവറിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പോസിറ്റീവോ, താഴെ പോസിറ്റീവ് ആണെങ്കിൽ മേലെ കൊണ്ടുപോയി നെഗറ്റീവോ, മേലെ നെഗറ്റീവ് ഉള്ള താഴ്ചയ്ക്ക് കൊടുത്താൽ പോസിറ്റീവ് ആവും. ഓക്കെ, 10 പവറിൻ്റെ കാര്യം പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ 1 × 10⁻¹⁹ ഡിവൈഡഡ് ബൈ 1.6 നല്ല വരിക. സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ,
ടെൻ റേസ് ടു നയൻറ്റീൻ പറഞ്ഞാൽ എന്താണ്? ടെൻ റേസ് ടു പറഞ്ഞാൽ എന്താ ഹൺഡ്രഡ്, ടെൻ റേസ് ത്രീ പറഞ്ഞാൽ തൗസൻഡ്. അതുപോലെ ടെൻ റേസ് ടു നയൻറ്റീൻ പറഞ്ഞാൽ എന്താ? വൺ കഴിഞ്ഞിട്ട് നയൻറ്റീൻ സീറോസ് ഉണ്ടാവും. തൽക്കാലം ഞാൻ ഒരു കാര്യം ചെയ്യുക, ഇതിൽ നിന്ന് രണ്ട് സീറോ, നയൻറ്റീൻ സീറോസ് ഇല്ലെങ്കിൽ രണ്ട് സീറോ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടും ഹൺഡ്രഡ് ഇൻറ്റു ടെൻ റേസ് ടു നയൻറ്റീൻ ഉണ്ട്, ഇപ്പോൾ രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ ടെൻ റേസ് ടു സെവൻറ്റീൻ ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് സിക്സ് അല്ലേ. ഇവിടെ നമുക്ക് നോക്ക്, ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് സിക്സ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചെയ്യാം അല്ലേ. നൂറിനെ ഒന്ന് പോയിന്റ് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ചിലർക്ക് ഡെസിമൽ കാണുമ്പോൾ പേടിയുള്ളവരുണ്ടാവും, എങ്ങനെയപ്പോൾ ഡെസിമൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക? അപ്പോഴും എളുപ്പ വഴിയുണ്ട്. അപ്പോൾ ഞാൻ തുടക്കം ഒന്നും കൂടി തുടക്കത്തേക്ക് പോവാണേ. നമുക്ക് എന്ത് ചെയ്യുന്നു, വൺ ഇൻറ്റു ടെൻ റേസ് ടു നയൻറ്റീൻ ഇതാണ് നമ്മൾ പേടിയത്. അപ്പോൾ നമ്മുടെ മുമ്പ് എങ്ങനെ ചെയ്യുന്നു, വൺ ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സിക്സ് ഇങ്ങനെ ചെയ്യുന്നില്ലേ. അപ്പോൾ നിങ്ങൾ ഈ സിക്സ്റ്റീനെ നിങ്ങൾക്ക് മാറ്റാം, ഈ ഡെസിമൽ ഒഴിവാക്കുക എളുപ്പമാണ്. കാരണം എന്താ, നമ്മളിപ്പോൾ ഒരു നമ്പറിനെ നിങ്ങൾ നോക്ക്, വൺ ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞ ആൻസർ എത്ര, ടെൻ എന്നാണ്. അത് എങ്ങനെ കിട്ടിയതറിയോ, ശരി, വൺ പോയിന്റ് സീറോ ഇൻറ്റു ടെൻ ഇമാജിൻ ചെയ്ത് നോക്ക്. നമ്മളൊരു ടെന്നിൻ്റെ പോസിറ്റീവ് പവർ, ഇവിടെ വൺ ആണ്, ടെൻ റേസ് ടു വൺ ആണത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഡെസിമലില്ലേ, അതായത് പോസിറ്റീവ് പവർ കിട്ടും. അതുകൊണ്ട് ഈ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെസിമൽ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ആവും, ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ആവും. അതേസമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതെങ്ങനെ, ടെൻ റേസ് ടു മൈനസ് വൺ. അപ്പോൾ നമ്മൾ ഡെസിമൽ പോയിന്റ് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ഓക്കെ, എത്ര സീറോസ് ഉള്ളത് അനുസരിച്ചിട്ട് ഡെസിമൽ പോയിന്റ് ലെഫ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് നോക്കുക, മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിനുവേണ്ടി പറഞ്ഞു കേട്ടോ, പറഞ്ഞിരുന്നാൽ നല്ലതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വൺ പോയിന്റ് സിക്സ് ടെൻ റേസ് ടു മൈനസ് നയൻറ്റീൻ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം അറിയോ, ഈ ഡെസിമലുണ്ടോ നിങ്ങൾ, ഇത് ഞാൻ ഇങ്ങോട്ടാണ് എടുക്കാൻ പോകുക. ഇവിടെ ശരിക്കും ഇവിടെയാണ് നിൽക്കേണ്ടതിന്, ഇങ്ങോട്ട് എടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടി വരിക, സിക്സ്റ്റീൻ എന്ന് എഴുതാം. പക്ഷേ ശരിക്കും നമ്പർ സിക്സ്റ്റീൻ ആണോ? അല്ല, എത്രയാണ്, വൺ പോയിന്റ് സിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം സിക്സ്റ്റീനെ ടെൻ റേസ് ടു മൈനസ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക, വൺ പോയിന്റ് സിക്സ് നല്ല കിട്ടുക. കാരണം ഇത് മൈനസ് പവറാണ്. അപ്പോൾ ഇവിടെ ശരിക്കും സിക്സ്റ്റീൻ എഴുതിയാൽ സിക്സ്റ്റീൻ പോയിന്റ് സീറോ എന്നാണ്. ഈ ഡെസിമൽ ഇങ്ങോട്ട് വരും. ഇത് മനസ്സിലാക്കാൻ വേറൊരു വഴി കൂടി ഉണ്ട്. ഞാൻ വൺ പോയിന്റ് സിക്സിനെ സിക്സ്റ്റീൻ എന്ന് എഴുതുകയാണെങ്കിൽ ശരിക്കും വൺ പോയിന്റ് സിക്സ് സിക്സ്റ്റീൻ ആണോ? അല്ല, നമുക്ക് സിക്സ്റ്റീൻ ബൈ ടെൻ എഴുതാം, ശരിയല്ലേ. സിക്സ്റ്റീൻ ബൈ ടെൻ തന്നെ വൺ പോയിന്റ് സിക്സ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക്, നിങ്ങൾ ഡിനോമിനേറ്ററിൽ ടെൻ ഉണ്ട്, വെറുതെ ടെൻ എഴുതിയാൽ ടെൻ റേസ് പ്ലസ് വൺ ആണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ പവർ വൺ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഡിനോമിനേറ്ററിലുള്ള പവറിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി നെഗറ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം, സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് വൺ എഴുതാം. ആരെ നമ്മളിങ്ങനെ എഴുതിയത്, വൺ പോയിന്റ് സിക്സ് നമ്മൾ എന്ത് ചെയ്തു, സിക്സ്റ്റീൻ ബൈ ടെൻ എഴുതി. ടെന്നിനെ മാനിച്ച് കൊടുത്തപ്പോൾ സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് വൺ ആയി. ഞാനിതൊന്ന് റബ്ബ് ചെയ്യട്ടെ. അപ്പോൾ ഇവിടെ വൺ പോയിന്റ് സിക്സിന് പകരം എനിക്ക് എന്താ എഴുതാം, സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് മൈനസ് വൺ മൈനസ് വൺ ഇൻറ്റു ടെൻ റേസ് ടു, ഓൾറെഡി നമുക്ക് അവിടെ ആരുണ്ട്, ഒരു മിനിറ്റ്, സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് വൺ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻറ്റീൻ. ഓൾറെഡി അവിടെ മൈനസ് നയൻറ്റീൻ ഉണ്ടായിരുന്നില്ലേ, അതാണ് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പോൾ നോക്ക്, രണ്ട് ഒരേ സൈനുള്ള പവേഴ്സ്, അപ്പോൾ അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ വൺ ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി എന്ന് വരും. ബാക്കി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ടെൻ റേസ് ടു മൈനസ് ട്വൻറ്റി നമ്മൾ എന്ത് ചെയ്യുക, മേലേക്കുണ്ട്. അപ്പോൾ എന്താ കിട്ടുക, സിക്സ്റ്റീൻ അല്ല, വൺ ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി, ഈ മൈനസ് ട്വൻറ്റി മേലെ പോയി പ്ലസ് ട്വൻറ്റി ആവില്ലേ, ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ എന്ന് വരും. ഇനി മുമ്പ് ചെയ്ത പോലെ തന്നെ രണ്ട് സീറോസ് വണ്ണിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, രണ്ട് സീറോസ് വണ്ണിലേക്ക് എടുത്ത വണ്ണ ഹൺഡ്രഡ് ആവില്ലേ. അപ്പോൾ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റീൻ ഡിവൈഡഡ് ബൈ സിക്സ്റ്റീൻ എന്ന് വരും. ഇനി നിങ്ങൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്, ഹൺഡ്രഡ് ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഒരു ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, എന്താ കിട്ടുക, തേർട്ടി ഫൈവ് വൺ ഫൈവ് എയ്റ്റി പോരാ, നമുക്ക് ഹൺഡ്രഡ് എത്തണം. അപ്പോൾ ഇത് പോരാ. ഇനി അപ്പോൾ ഞാൻ അതിനൊന്ന് റബ്ബ് ചെയ്യട്ടെ. ഇനി അടുത്തത് നമുക്ക് എന്ത് നോക്കാം, സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ് ചെയ്ത് നോക്കാം. സിക്സ് സിക്സ് തേർട്ടി സിക്സ്, സിക്സ് ഇൻറ്റു വൺ സിക്സ്, സിക്സ് പ്ലസ് ത്രീ നയൻറ്റി സിക്സ് വന്നു. അപ്പോൾ നമുക്കറിയാം നയൻറ്റി സിക്സ് പോരാ, കാരണം ഹൺഡ്രഡ് എത്തണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ സെവനിലെത്തി കഴിഞ്ഞാൽ വീണ്ടും ഒരു സിക്സ്റ്റീൻ കൂടി ആഡാവും അല്ലേ. അപ്പോൾ വൺ നോട്ട് സിക്സ് വൺ ട്വൽവ് എന്ന് വരും ആൻസർ, നമുക്ക് അത്ര വേണ്ടല്ലോ. അപ്പോൾ നമുക്കിവിടെ ഏതൊരു ഡെസിമലാണ് നമ്മുടെ ആൻസറായിട്ട് വരാൻ പോകുന്നത്. തൽക്കാലം നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് എന്ത് എഴുതിയാൽ മതി, സിക്സ് ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ്. കറക്റ്റ് ആൻസർക്ക് പോകട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്താ ചെയ്യേണ്ടത്, നയൻറ്റി സിക്സ് നല്ല വന്നത്. അപ്പോൾ ഡിനോമിനേറ്റർ എത്ര വരിക, ഡിനോട്ടല്ല സോറി, റിമൈൻഡർ എത്ര വരിക, നമുക്ക് നോക്കി നോക്കാം. ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സ് സിക്സ് നയൻറ്റി സിക്സ് വന്നു, ഫോർ റിമൈൻഡർ ഫോർ ഉണ്ട്, സീറോ ഇട്ട് കൊടുത്തു. ഇവിടെ പോയിൻ്റ് ഇടുക. ഇനി അടുത്ത പരിപാടി എന്താണ്, സിക്സ്റ്റീനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർട്ടി കിട്ടുക, സിക്സ്റ്റീനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തേർട്ടി ടു വരും, ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർട്ടി എയ്റ്റ് വരും. അപ്പോൾ ത്രീ വേണ്ട, ടു മതി. ടു ഇൻറ്റു സിക്സ്റ്റീൻ എത്ര കിട്ടുക, തേർട്ടി ടു എന്ന് കിട്ടും അല്ലേ. ഫോർട്ടി താഴെ തേർട്ടി ടു, ബാക്കി എയ്റ്റ് എന്ന് വരും. വീണ്ടും ഒരു സീറോ ഇട്ട് കൊടുത്തു.
അപ്പോൾ നമുക്കതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. ആവശ്യമില്ല ഇവിടെ തന്നെ നിങ്ങൾക്ക് നിർത്താം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വരികയാണെങ്കിൽ 6.2, അപ്രോക്സിമേറ്റ്ലി 6.2 × 10⁻¹⁸ ആണ്. ഞാൻ ഇത്രയും പറഞ്ഞു പോയത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല, ഡിവൈഡ് ചെയ്യാന്നുള്ളത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഡിവിഷൻ എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, നിങ്ങൾ ഇതേപോലെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ നമുക്ക് ആൻസർ ഇപ്പോൾ എത്ര കൂളത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. സപ്പോസ് വേറൊരു ക്വസ്റ്റ്യൻ വരികയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ചെയ്തു, ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരികയാണ്, 2 കൂളം ചാർജ് ആവണമെങ്കിൽ എത്ര കൂളാണ്? 2 കൂളം ചാർജ് ആവണമെങ്കിൽ, ഇനി വേണ്ട നിങ്ങൾക്ക് എളുപ്പമുള്ളതിനായിക്കോട്ടെ, 16 കൂളം ചാർജ് ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം? നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. 16 കൂളം ചാർജ് ആവണമെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം? അപ്പോൾ നമ്മൾ വീണ്ടും എഴുതി, ആദ്യം ഇക്വേഷനൊക്കെ എഴുതാം. അത് എന്താണ് നമ്മൾ എഴുതുക? എന്ത് ചെയ്തു? ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1.6 × 10⁻¹⁹ കൂളം. വി നോ ദാറ്റ് ദാറ്റ് ഇലക്ട്രിക്കൽ ചാർജസ് ആർ ആക്ച്വലി ദ ചാർജ് ഓഫ് മെനി ഇലക്ട്രോൺസ് ആഡഡ് ടുഗദർ. എന്നിട്ട് നമ്മൾ എഴുതി, ദെർഫോർ മെനി ഇലക്ട്രോൺസ് ചാർജ് ഈസ് ഈക്വൽ ടു n × E, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടണം? 16 കിട്ടണം. അപ്പോൾ ഞാനത് എഴുതാം, n × 1.6 × 10⁻¹⁹ = 16. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, എങ്ങനെ നോക്ക്. എന്നെ ഇവിടെ തന്നെ നിർത്തുക, 16 ÷ 1.6 × 10⁻¹⁹. ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ ഇതിൻ്റെ മുന്നേ എഴുതാനുള്ളതൊന്നും മറക്കരുത് കേട്ടോ, നമ്മൾ തുടങ്ങുമ്പോൾ കഥ പറഞ്ഞു വരുന്നേ വേണം. അപ്പോൾ ഇനി അടുത്തത് ഞാൻ നിങ്ങോട്ട് പറഞ്ഞു, നമുക്ക് 1.6 × 16 എന്ന് എഴുതാം. പക്ഷെ അപ്പോൾ വ്യത്യാസം എന്താണ്? 16 × 10⁻¹⁹ ഉണ്ടാവും, ഓൾറെഡി ഇവിടെ ഉണ്ട് −19 ഉണ്ട്, അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ −20 എന്നാവും. അപ്പോൾ നമ്മൾ 16 × 10⁻¹⁹ ആൻസർ നല്ല എളുപ്പമായി, 16ഉം 16ഉം കട്ടായി. 10⁻¹⁹ മേലെ കൊണ്ടുപോകും, അപ്പോൾ എന്താ കിട്ടുക? 10⁻¹⁹ കിട്ടും. അത് മാത്രമേ ഉള്ളൂ ആൻസർ. ഇത് ഇനി ഇത് ആൻസറായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു വെറുതെ 1 × 1 കൊടുത്തു, 1 × 10⁻¹⁹, അതായത് 10⁻¹⁹ ഇലക്ട്രോൺസിൻ്റെ ചാർജാണ് എന്ത്? 16 കൂളം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, എളുപ്പമല്ലേ ഈ ക്വസ്റ്റ്യൻ? ഇത്രയായിരുന്നു നമുക്ക് ഇന്നലത്തെ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഇന്ന് കെമിസ്ട്രിയിലേക്കാണ് പോകുന്നത്, പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 3rd ചാപ്റ്റർ കണ്ടിന്യൂ ചെയ്യാം, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. ആക്ച്വലി നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് നോക്കാം, അതുപോലെ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയാനില്ല, എന്നാലും ജനറൽ ആയിട്ട് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പല പല എലമെൻസിനെയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നമ്മൾ മെറ്റൽസും നോൺ മെറ്റൽസും ഒക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക, എലമെൻറ്റുകളെ അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിലൊക്കെ പറഞ്ഞിരുന്നു. എനിവേ, നമ്മളിവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. അതിപ്പോൾ നമ്മൾ പല എലമെൻറ്റിൻ്റെ എക്സെപ്ഷൻസ് പഠിക്കേണ്ടി വരും. ചിലതൊക്കെ മെറ്റലാണെങ്കിലും നോൺ മെറ്റലിനെ പോലെ ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ട്, ചിലർ നോൺ മെറ്റൽസ് ആണെങ്കിൽ മെറ്റൽസിനെ പോലെ ബിഹേവ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചില സ്പെസിഫിക് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടല്ല, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന രീതിയിൽ തന്നെ പോയി നോക്കാം. തിങ്ക് ഓഫ് സം യൂസസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഇൻ യുവർ ഡെയിലി ലൈഫ്. ഓക്കെ, മെറ്റലിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുള്ളത്? നിങ്ങൾക്ക് അറിയാവുന്നത് പറയൂ. വെസൽസ് ഉണ്ടാക്കാൻ അല്ലേ, പാത്രങ്ങൾ ഉണ്ടാക്കാൻ. പിന്നെ എന്തിനാ മെറ്റൽസ് ഉപയോഗിക്കുക? ദെൻ യാ, ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ. അതിപ്പോൾ നമ്മൾ ഒരുവിധം മെറ്റൽസൊക്കെ ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മെറ്റൽസ് എന്തിനാ ഉപയോഗിക്കുക? വയേഴ്സ് ഉണ്ടാക്കാൻ അല്ലേ, കണ്ടക്റ്റിംഗ് വയേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതിൽ നല്ല ഒരുപാട് എക്സാമ്പിൾ മെറ്റൽസിൻ്റെ യൂസ് കണ്ടെത്താൻ പറ്റും. ഈ നോൺ മെറ്റൽസിൻ്റെ ആണെങ്കിലോ, നോൺ മെറ്റൽസിൻ്റെ പെട്ടെന്ന് നിൽക്കുമ്പോൾ നോൺ മെറ്റലിൻ്റെ ഉപയോഗം എന്താണെന്ന് ആലോചിച്ചിരിക്കുന്ന പോകും നമ്മൾ ഒരുപക്ഷെ. പക്ഷേ അതിന് അതിലേറെ ഒരു ചില ഒരു പക്ഷേ ഉപയോഗം ഉണ്ടായിരിക്കും. കാരണം നിങ്ങൾ ആലോചിച്ചു, ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ നോൺ മെറ്റലാണ്. ഈ വേൾഡിൽ, യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു എലമെൻ്റാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഒരു ഫ്യുവലാണ് അല്ലേ, വലിയൊരു ഫ്യുവലാണ്. ആ ഫ്യുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്യാസാണ്, അതൊരു നോൺ മെറ്റലാണ്. അതല്ലെങ്കിൽ കാർബൺ, ലിവിങ് സിസ്റ്റങ്ങളുടെ ഏറ്റവും വലിയ പാർട്ടാണ് കാർബൺ എന്ന് പറയുന്ന എലമെൻറ്റ്, അതൊരു നോൺ മെറ്റലാണ്. അപ്പോൾ ഇവിടെ നോൺ മെറ്റൽസിനും മെറ്റൽസിനൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനെ പഠിക്കുന്നത്. ഇനി നിങ്ങൾക്കറിയാം, ഇത് രണ്ടും അല്ലാത്ത 3rd ഒരു കാറ്റഗറി ഉണ്ട്, മെറ്റലോയിഡ്സ് എന്ന് പറയും. മെറ്റലോയിഡ്സ്, ആ മെറ്റലോയിഡ്സ് ആണ് നമ്മുടെ സയൻസിൽ റവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുള്ളത്. അതുകൊണ്ട് അതിനെ നമുക്കിങ്ങനെ കൂട്ടത്ത് പഠിച്ചാൽ പോരാ, ചിലപ്പോൾ മെൻഷൻ ചെയ്ത് പോകണ്ടാവും. പക്ഷേ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് മെറ്റലോയിഡ്സ് എന്നുള്ളത്. ഓക്കെ, അടുത്തെന്താണ്? വാട്ട് പ്രോപ്പർട്ടീസ് ഡിഡ് യു തിങ്ക് ഓഫ് വൈൽ കാറ്റഗറൈസിങ് എലമെൻറ്റ്സ് ആസ് മെറ്റൽസ് ഓർ നോൺ മെറ്റൽസ്? നമുക്ക് അറിയാവുന്ന കുറച്ച് എലമെൻറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലത് മെറ്റലും നോൺ മെറ്റലും ആണെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഇതിനൊക്കെ മെറ്റൽ അല്ലെങ്കിൽ നോൺ മെറ്റൽ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്? അപ്പോൾ നമുക്കറിയാം, മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ജനറലി നല്ല ഹാർഡായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളൊരു ഒരാളെ
ഒരു പേപ്പർ വെച്ച് അടിക്കുക എന്ന് പറഞ്ഞു, ഇരുമ്പിൻ്റെ ഒരു ഷീറ്റ് വെച്ച് അടിക്കുക എന്ന് പറഞ്ഞു. എന്താ വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ. ഇരുമ്പിൻ്റെ ആ ഒരു ഷീറ്റ്, മെറ്റൽ ഷീറ്റാണ്, അത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ ബാക്കി ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ നിങ്ങളെ വീട്ടിലൊക്കെ പേപ്പർ കൊണ്ട് കത്രിക ഉണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ കത്തി ഉണ്ടാക്കാറുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താണ്? കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ആ ഒരു ഷാർപ്പ്നെസ് എന്നുള്ള നേച്ചർ, അത് മെറ്റൽസിൻ്റെ നേച്ചറാണ്, അതുകൊണ്ടാണ് അങ്ങനെ അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ, മെറ്റലിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ നോൺ മെറ്റൽസിൻ്റെ കാര്യത്തേക്ക് വരുമ്പോൾ സാധാരണഗതി ഒരു സോഫ്റ്റാണ്. ഇപ്പോൾ ഈ കാർബൺ, നമ്മളൊക്കെ ഇപ്പം നിങ്ങളൊക്കെ വീട്ടിൽ ഫയർവുഡ് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ആ ബ്ലാക്ക് കളർ പോർഷൻ, അതാണ് കാർബൺ എന്ന് പറയുന്നത്. പൗഡർ പോലെ ആയി മാറുന്നത് വളരെ സോഫ്റ്റാണ് അല്ലേ? അപ്പോൾ നമുക്ക് കുറേ ജനറലായിട്ട് എന്തൊക്കെ നമുക്ക് അറിയാം മെറ്റലിനെയും നോൺ മെറ്റലിനെയും ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മളായിട്ട് ആലോചിച്ച് പോകുന്ന ചില പോയിന്റുകളൊക്കെ ഉണ്ട്, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അതിൻ്റെ പുറമെ, അല്ലെങ്കിൽ അത് ആ പറഞ്ഞതിനെ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ടേംസ് വെച്ചിട്ട് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഹൗ ആർ ദീസ് പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു ദ യൂസ് ഓഫ് ദീസ് എലമെൻറ്റ്സ്? അതിപ്പോൾ നമുക്കറിയാലോ, നല്ല ഹാർഡായിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ടിപ്പൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാനുള്ള എബിലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഓരോരോ പ്രോപ്പർട്ടീസും അതിൻ്റെ യൂസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലെറ്റ് അസ് ലുക്ക് അറ്റ് സം ഓഫ് ദീസ് പ്രോപ്പർട്ടീസ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമ്മൾ ആസിഡും ബേസൊക്കെ പഠിച്ച സമയത്തും ആദ്യം നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് പറഞ്ഞത്, എന്നിട്ടാണ് നമ്മൾ പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്തത്. ഇവിടെ അതേ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇനി ഈ ഒരു ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്? അപ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് നമ്മൾ ആദ്യം നോക്കുക, ദെൻ കംസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടി നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള, സെ ഫോർ എക്സാമ്പിൾ മെറ്റലിൻ്റെ കേസ് ആണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ ഹാർഡാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വീണ് കഴിഞ്ഞാൽ, ഇപ്പോൾ അടുക്കളയിലൊക്കെ കിച്ചണിലൊക്കെ പാത്രം വീണ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ആകെ ഒരു സൗണ്ട് ആവും അല്ലേ? അപ്പോൾ ആ സൗണ്ട് ഉണ്ടാവുക എന്നുള്ളത് ശരിക്കും സോണോരിറ്റി, സോണോറസ് എന്ന് പറഞ്ഞ നേച്ചറാണ്. അതുപോലെ ലെസ്റ്ററസ് നേച്ചർ, ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, ഇതൊക്കെ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതുപോലെ നോൺ മെറ്റൽസിനും ഉണ്ട് കുറച്ച് പ്രോപ്പർട്ടീസ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടിയിലാണ് ഡിസ്കസ് ചെയ്യുക. അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോകുമ്പോൾ ഈവൻ നമ്മൾ അതിൻ്റെ എക്സ്ട്രാക്ഷൻ, എങ്ങനെയാണ് ഈ മെറ്റലൊക്കെ ഉണ്ടാക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ ചാപ്റ്റർ നിങ്ങൾ അന്നെന്നുള്ളത് അന്ന് തന്നെ പഠിക്കുക. നിങ്ങൾ ദയവെയ്ത് ഇതിങ്ങനെ പരീക്ഷേൻ്റെ മുമ്പത്തെ ദിവസം പഠിച്ചിട്ട് പരീക്ഷ അങ്ങനെ എഴുതി മാർക്ക് വന്നു വിചാരിക്കരുത്. അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ പറ്റുന്നത്. ഞാൻ ഫുള്ള് പഠിച്ചിട്ടുണ്ട്, പക്ഷെ മാർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ പഠിച്ച സമയം നിങ്ങൾ പ്രത്യേകം തന്നെ നോക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നോക്കാം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്, ആരതാണ് മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആരാ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് നോക്കുന്നത്? മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ദ ഈസിയസ്റ്റ് വേ ടു സ്റ്റാർട്ട് ഗ്രൂപ്പിംഗ് സബ്സ്റ്റൻസ് ഈസ് ബൈ കമ്പയറിംഗ് ദർ ഫിസിക്കൽ പ്രോപ്പർട്ടി. അല്ലെ, ഏതൊരു സബ്സ്റ്റൻസിനെയും അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം ക്ലാസിഫൈ ചെയ്യാൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കുക. കാരണം എന്താറിയോ, കണ്ടിട്ട് ടച്ച് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രോപ്പർട്ടീസാണ് നമ്മൾ എന്തിന് പെടുത്തുക, ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പെടുത്തുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കിയിട്ട് സാധനങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലെറ്റ് എസ് സ്റ്റഡി ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഫോർ ആക്ടിവിറ്റീസ് 3.1 to 3.6, കളക്ട് ദ സാമ്പിൾസ് ഓഫ് ഫോളോയിങ് മെറ്റൽ: അയേൺ, കോപ്പർ, അലുമിനിയം, മെഗ്നീഷ്യം, സോഡിയം, ലെഡ്, സിങ്ക് ആൻഡ് എനി അതർ മെറ്റൽ ദാറ്റ് ഈസ് ഈസിലി അവൈലബിൾ. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസിലി അവൈലബിൾ അലുമിനിയം നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും, കോപ്പർ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും, പാത്രങ്ങൾ ഉണ്ടാവും അല്ലേ, അയേൺ ഉറപ്പായിട്ടും ഉണ്ടാവും, നെയിലായിട്ടുണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ വിൻഡോയിലെ അയേണിൻ്റെ റോഡുകളായിട്ടുണ്ടാവുക. പിന്നെ മെഗ്നീഷ്യം നിങ്ങൾക്ക് കിട്ടിക്കോളാൻ നിർബന്ധമില്ല, സോഡിയം നിങ്ങൾ കാണാൻ സാധ്യത കുറവാണ്, ലെഡ് സാധ്യത കുറവാണ്, സിങ്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ലാബുകളിൽ ഉണ്ടാവും, ഒരുപക്ഷെ സിങ്കൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. ഇനി കിട്ടാവുന്നത് നമ്മൾ നോക്കി. ഇനി ആക്ടിവിറ്റി 3.1 എന്താ പറയുന്നത്? ടേക്ക് സാമ്പിൾസ് ഓഫ് അയേൺ, കോപ്പർ, അലുമിനിയം ആൻഡ് മെഗ്നീഷ്യം, നോട്ട് ദ അപ്പിയറൻസ് ഓഫ് ഈച്ച് സാമ്പിൾ. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം, വെറുതെ സാമ്പിൾ എടുത്താൽ പോരാ. നമ്മൾ കുറച്ച്, അതായത് മെറ്റൽസിൻ്റെ മാത്രമായിട്ടുള്ള സാമ്പിളാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ, അയേൺ, കോപ്പർ, അലുമിനിയം, മെഗ്നീഷ്യത്തിന് ഞാൻ ഒഴിവാക്കണം നിൽക്കാൻ. നോട്ട് ദ അപ്പിയറൻസ് ഓഫ് ഈച്ച് സാമ്പിൾ. അപ്പോൾ അയേണൊക്കെ നിങ്ങൾക്കറിയാം, കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ തുരുമ്പൊക്കെ ഉണ്ടാവും അതിൻ്റെ മേലെ. അപ്പോൾ ഇനി എന്താ പറയുക, ക്ലീൻ ദ സർഫേസ് ഓഫ് ഈച്ച് സാമ്പിൾ ബൈ റബ്ബിംഗ് ദം വിത്ത് സാൻഡ് പേപ്പർ ആൻഡ് നോട്ട് ദർ അപ്പിയറൻസ് അഗെയിൻ. ഒന്നും കൂടി അതിനൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കോപ്പറൊക്കെ ആണെങ്കിൽ ചില സൊല്യൂഷൻസ് ഒക്കെ കിട്ടില്ല, അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കോപ്പർ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ സൊല്യൂഷൻ ഒന്നും ഇല്ലെങ്കിലും ഒരു സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അപ്പിയറൻസിലെ വ്യത്യാസം നോക്കുക. അപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ആ അയേണും കോപ്പറൊക്കെ എവിടെ ഉപയോഗിച്ചെന്ന പാത്രങ്ങളൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല, പക്ഷേ സാൻഡ് പേപ്പർ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഈ പറഞ്ഞ മെറ്റൽസൊക്കെ ഷൈൻ ചെയ്യണമെന്ന് കാണാൻ പറ്റി, തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റി.
ഓക്കെ, ഈ ഷൈനിങ് നേച്ചറിനെ വിളിക്കുന്ന പേരാണ് ലസ്റ്റർ. എന്താ വിളിക്കുക? ലസ്റ്റർ. അപ്പൊ മെറ്റൽസിന്റെ പ്രത്യേകതയാണ് ഷൈനിങ് സർഫേസ് ഉണ്ട് എന്നുള്ളത്. ഷൈനിങ് സർഫേസ്. പക്ഷെ ഒരു കാര്യം ഓർത്ത് വെക്കണം, ഈ ഷൈനിങ് നേച്ചർ അല്ലെങ്കിൽ ഈ ഒരു ഷൈനിങ് സർഫേസ് അത് എയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്, എയറിനോട് റിയാക്ട് ചെയ്തിട്ട് അതിന് ഷൈനിങ് നേച്ചർ പോവും. പക്ഷെ നമ്മൾ അതിൻ്റെ ആ സർഫസ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ ഷൈനിങ് നേച്ചർ കാണാൻ പറ്റും. സോ മെറ്റൽസിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ലസ്റ്റർ അല്ലെങ്കിൽ ലസ്റ്ററസ് നേച്ചർ. ഈ ഷൈനിങ് നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ. ആക്ടിവിറ്റി 3.1 താഴെ തന്നെ കൊടുത്തത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ഓരോ ആക്ടിവിറ്റിയും ഓരോ പോയിന്റ് ആണ് പഠിപ്പിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താ നോക്കാം. ടേക്ക് സ്മോൾ പീസ് ഓഫ് അയൺ കോപ്പർ അലുമിനിയം. മെഗ്നീഷ്യം തന്നെയാണ് പറയുന്നില്ല. ട്രൈ ടു കട്ട് ദീസ് മെറ്റൽ വിത്ത് എ ഷാർപ്പ് നൈഫ് ആൻഡ് നോട്ട് യുവർ ഒബ്സർവേഷൻ. അതായത് ഈ മെറ്റലുകളെ നിങ്ങൾ കട്ട് ചെയ്യുക, എന്നിട്ട് എന്താ ഒബ്സർവ് ചെയ്യണം നോക്കുക. എന്താണ് എങ്ങനെ ചെയ്യേണ്ടത്? ഹോൾഡ് എ പീസ് ഓഫ് സോഡിയം മെറ്റൽ വിത്ത് എ പെയർ ഓഫ് ടോങ്സ്. കോഷൻ, ആൾവേസ് ഹാൻഡിൽ സോഡിയം മെറ്റൽ വിത്ത് കെയർ. ഡ്രൈ ഇറ്റ് ബൈ പ്രസ്സിംഗ് ബിറ്റ്വീൻ ദ ഫോൾഡ്സ് ഓഫ് ഫിൽറ്റർ പേപ്പർ. എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? സോഡിയത്തിന്റെ കാര്യത്തിൽ മാത്രം, അയണോ അലുമിനിയത്തിനൊന്നുമില്ല. സോഡിയം നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അത് നമ്മൾ ഡ്രൈ ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രശ്നമാണ്. എന്താ പ്രശ്നം? സോഡിയം, സോഡിയം സിമ്പൽ എൻ എ എന്നാണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. അത് നമ്മൾ എയറിൽ എക്സ്പോസ് ചെയ്ത് വെച്ചാൽ തന്നെ ചുറ്റുള്ള മോയ്സ്ചറായിട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് ബേൺ ചെയ്യാൻ സാധ്യത കൂടുതൽ. കത്തും, വെള്ളത്തിൽ കിട്ടാൻ എന്തായാലും കത്തും. പക്ഷെ നമ്മൾ ഇതേപോലെ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ കൂടുതലാണെങ്കിൽ, ഈർപ്പം കൂടുതലാണെങ്കിൽ അപ്പോഴും അത് ബേൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്ത്? നമ്മൾ ആ സോഡിയത്തിന്റെ ആ ബ്ലോക്കിനെ നല്ല ഡ്രൈ ചെയ്യണം എന്ന് പറയുകയാണ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ. എന്നിട്ട് നമ്മൾ എന്തായാലും കട്ട് ചെയ്യണം. പുട്ടിട്ട് വേണം വാച്ച് ഗ്ലാസ് ആൻഡ് ട്രൈ ടു കട്ട് ഇറ്റ് വിത്ത് എ നൈഫ്. ഒരു നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. വാട്ട് ഡു യു ഒബ്സർവ്? എന്താണ് നിങ്ങൾ കാണുന്നത് എന്ന്. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം, രണ്ടെണ്ണം ഡിസ്കസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഹാർഡ്നെസ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഈ അയണും അലുമിനിയം ഒക്കെ നിങ്ങൾ കട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അത് ഭയങ്കര ഹാർഡാണ്, പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമ്മൾ അയണൊന്നും അങ്ങനെ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ നമുക്കറിയാം ഈ സോഡിയം അല്ലേ, അത് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അവിടെ രണ്ട് പോയിന്റ് പറയേണ്ടതുണ്ട്. ഒന്ന് ഈ ഹാർഡ്നെസ്സിനെ പറ്റിയാണ്, രണ്ടാമത് ലെസ്റ്ററസ് നേച്ചർ. കാരണം ലെസ്റ്ററസ് നമ്മൾ പറഞ്ഞിട്ട് സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്തപ്പോഴാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അങ്ങനെ റബ്ബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ അയേണ്ട പീസ് ഞാൻ എടുത്തു, അതിനെ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതിയതായിട്ടുണ്ടായ സർഫേസ് ഉണ്ടാവില്ല, ഇവിടെ ഇവിടെ രണ്ട് സർഫേസ് ഉണ്ടാവില്ല, അത് നല്ല ഷൈനിങ് ഉണ്ടായിരിക്കും. അതെന്താണ്? അപ്പോൾ ലെസ്റ്ററസ് നേച്ചറാണ്. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഹാർഡ്നെസ് എന്ന് പറയരുത്. നിങ്ങൾ കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഉടനെ ഹാർഡ്നെസ് എന്ന് പറയരുത്. നിങ്ങൾ എങ്ങനെങ്കിലും അയണ്ണെ നൈഫ് ഉപയോഗിച്ചാവണമെന്നില്ല, എങ്ങനെങ്കിലും കട്ട് ചെയ്തെടുക്കുക. ആ ഫ്രഷ്ലി ഫോംഡ് സർഫേസിന്റെ അവിടെ നല്ല ഷൈൻ നേച്ചർ കാണാം, അത് ലെസ്റ്ററസ് നേച്ചറാണ്. ഇനി അടുത്തത് നൈഫ് ഉപയോഗിച്ച് നിങ്ങൾ കട്ട് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ, നൈഫ് ഉപയോഗിച്ച് നിങ്ങൾ അയണോ അലുമിനിയം ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഹാർഡാണ്. അപ്പോൾ മെറ്റൽസിന്റെ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് പ്രോപ്പർട്ടി ആണത് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. എന്താണ് പ്രോപ്പർട്ടി? ഹാർഡ്നെസ്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ ലെസ്റ്ററസ് നേച്ചർ പറഞ്ഞു, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാർഡ്നെസ് ആണ്, കട്ടി. ഇവിടെ ഞാനൊരു രണ്ട് കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞു. ഒന്ന് ഹാർഡ്നെസ് ആണ്, രണ്ടാമത്തത് നമ്മുടെ സോഡിയം. സോഡിയത്തിനൊരു പ്രത്യേകത ഉണ്ട്, അത് സോഫ്റ്റ് മെറ്റലാണ്. സോഫ്റ്റ് മെറ്റൽ. എന്താ സോഫ്റ്റ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോഫ്റ്റ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് കട്ട് ആയി. ഇതൊക്കെ ഹാർഡ് മെറ്റൽ, അയേൺ അലുമിനിയം എന്നൊക്കെ പറഞ്ഞാൽ അയേൺ അലുമിനിയം മെഗ്നീഷ്യം ഇതൊക്കെ ഹാർഡ് മെറ്റൽസ് ആണ്. പക്ഷെ നമ്മുടെ സോഡിയം മെഗ്നീഷ്യത്തെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അയേൺ അലുമിനിയം ഒക്കെ ഹാർഡ് മെറ്റൽസ് ആണ്. സോഡിയം പക്ഷെ സോഫ്റ്റ് മെറ്റൽ. അല്ലെങ്കിൽ ഒരു നൈഫ് ഉപയോഗിച്ച് ഇവനൊരു ബ്ലേഡ് ഉപയോഗിച്ച് വരെ നിങ്ങൾക്ക് സോഡിയത്തിനെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു എക്സെപ്ഷൻ ആണ് കേട്ടോ, നമ്മളിനി പഠിക്കും. എക്സെപ്ഷൻസ് നമ്മൾ സെപ്പറേറ്റ് തന്നെ എടുത്ത് പഠിക്കും. അപ്പോൾ സോഡിയത്തിൻ്റെ കേസിൽ ഇതൊരു എക്സെപ്ഷൻ ആണ്, അതൊരു ഹാർഡ് മെറ്റൽ അല്ല സോഫ്റ്റ് മെറ്റലാണ്. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് പോയിന്റ് പറഞ്ഞു. ഏതൊക്കെ നമ്മൾ പറഞ്ഞത്? ലെസ്റ്ററസ് നേച്ചറും പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഹാർഡ്നെസ് എന്നുള്ള ലെസ്റ്ററസ് നേച്ചറും പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ഹാർഡ്നെസ് എന്നുള്ള ടോപ്പിക്കും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് എന്താണ് ആക്ടിവിറ്റി എന്ന് നോക്കി നോക്കാം. ഞാൻ ഇതിന്റെ മുമ്പ് എടുത്ത് രണ്ട് പോയിന്റ് എഴുതി വെക്കാം. ലെസ്റ്ററസ് നേച്ചറും അല്ലെ, ലെസ്റ്ററും പിന്നെ രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു ഹാർഡ്നെസ്. ഹാർഡ്നെസ് നമ്മൾ എക്സെപ്ഷൻ പഠിച്ചിട്ട് അത് മറക്കരുത്. ഇനി മൂന്നാമത്തെ എന്താ നോക്കി നോക്കാം. തേർഡ് പോയിന്റ്, ടേക്ക് പീസ് ഓഫ് അയൺ സിങ്ക് ലെഡ് ആൻഡ് കോപ്പർ. പ്ലേസ് എനി വൺ മെറ്റൽ ഓൺ എ ബ്ലോക്ക് ഓഫ് അയൺ ആൻഡ് സ്ട്രൈക്ക് ഇറ്റ് 4 or 5 times വിത്ത് എ ഹാമർ. വാട്ട് ഡു യു ഒബ്സർവ്? റിപ്പീറ്റ് വിത്ത് അതർ മെറ്റൽ. റെക്കോർഡ് ദ ചേഞ്ച് ഇൻ ഷെയ്പ്പ് ഓഫ് ദീസ് മെറ്റൽസ്. അപ്പൊ അതായത് നിങ്ങൾ ഈ പറഞ്ഞ അയൺ സിങ്ക് ലെഡും കോപ്പറൊക്കെ എടുക്കുക,
അത് നിങ്ങൾ ഒരു അയണിൻ്റെ സർഫേസ് അയൺ തന്നെ വേണം എന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഹാർഡ് ആയിട്ടുള്ള സർഫേസിൻ്റെ മേലെ കൊണ്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഓരോ മെറ്റൽ എടുക്കുക, അത് സിങ്കിന് വെക്കുക, അതിനെ നിങ്ങൾ ഹാമറോണ്ട് അടിക്കുക, പിന്നെ ലെഡ് വെക്കുക, അതിനെ ഹാമറോണ്ട് അടിക്കുക, പിന്നെ കോപ്പർ വെക്കുക, അതിനെ ഹാമറോണ്ട് ബീറ്റ് ചെയ്ത് വെക്കുക. എന്താണ് ഉണ്ടാവുക? നമുക്കറിയാം നമ്മളൊരു മെറ്റലിനെ നമ്മൾ ഹാമറോണ്ടൊക്കെ തന്നെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പരക്കും, ഷീറ്റ് പോലെയോ അല്ലേ. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് മാലിയബിൾ, അല്ലെങ്കിൽ മാലിയബിലിറ്റി എന്ന് പറയും. മാലിയബിൾ മെറ്റൽസ് ആർ മാലിയബിൾ, അതായത് മെറ്റൽസിനെ നമുക്ക് ഷീറ്റാക്കാൻ പറ്റും, അടിച്ച് പരത്തിയിട്ട് ഷീറ്റ് പോലെ ആക്കാൻ പറ്റും. അപ്പം ഈ ഒരു നേച്ചർ നമ്മൾ വിളിക്കുന്ന പേര് മാലിയബിലിറ്റി എന്നാണ്. എന്താ വിളിക്കുക? മാലിയബിലിറ്റി. മാലിയബിലിറ്റി ഇപ്പോൾ രണ്ട് പേരുകൾ നമ്മൾ കാണും, മാലിയബിലിറ്റി അതുപോലെ ഡക്റ്റിലിറ്റിയും. അപ്പോൾ മാലിയബിലിറ്റിൻ്റെ പ്രത്യേകത ഷീറ്റാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നേച്ചർ ഏറ്റവും കൂടുതൽ ആര്, ഈ ഗോൾഡൊക്കെയാണ് കാണിക്കുക. ഗോൾഡും സിൽവറൊക്കെയാണ് മോസ്റ്റ് മാലിയബിൾ ആയിട്ടുള്ള മെറ്റൽസ്, മറക്കരുത്. ഗോൾഡും സിൽവറൊക്കെയാണ് മോസ്റ്റ് മാലിയബിൾ ആയിട്ടുള്ള മെറ്റൽസ്. നമുക്കറിയാം, ഈ നിങ്ങൾ പണ്ട് ആൽഫാ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് പഠിച്ചിട്ടുണ്ടോ, റദർഫോർഡിൻ്റെ? ആ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഗോൾഡ് ഫോയിലാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്? ഏറ്റവും തിന്നാക്കാൻ പറ്റിയ ഒരു എലമെൻ്റ്, ഒരു മെറ്റലാണ് ആര്, ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോൾഡിനും സിൽവറിനൊക്കെയാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ, ഇത് മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഫോർത്ത് പോയിന്റാണ് ഡക്റ്റിലിറ്റി. അതിൻ്റെ പേര് ഡക്റ്റിലിറ്റി. ഇവിടെ ശരിക്കും മാലിയബിലിറ്റി പറയുമ്പോൾ ഒരു പോയിന്റ് കൂടി പറയുന്നു, വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാം. ഇവിടെ നമ്മളെ അടിച്ച് പരത്താൻ വേണ്ടിയിട്ട് ഒരു ഹാമർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഷീറ്റിലേക്ക് അടിക്കുക ചെയ്തത് അല്ലേ. അതായത് ആ ഷീറ്റിലേക്കല്ല, അയണിൻ്റെ സിങ്കിൻ്റെയൊക്കെ ബ്ലോക്കിലേക്ക് അടിച്ച് പരത്തുക ചെയ്തത്. നമ്മൾ പറഞ്ഞു അങ്ങനെ അടിച്ച് പരത്താനുള്ള എബിലിറ്റിൻ്റെ പേരാണ് മാലിയബിലിറ്റി. നിങ്ങളിങ്ങനെ രണ്ട് മെറ്റൽ കൂട്ടിയടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കല്ലേ നമ്മൾ. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ ഇപ്പോഴത്തെ ബെല്ല് ഇലക്ട്രിക് ബെല്ലാവും, പണ്ടത്തെ ബെല്ല് എങ്ങനെ ഉണ്ടാവുക? ഒരു മെറ്റൽ ഷീറ്റ്, ഒരു അയണിൻ്റെ ഒക്കെ ബ്ലോക്ക് തൂങ്ങി കിടക്കുന്നുണ്ടാവും, അതിന് ഹാമറോണ്ട് അടിക്കുക ചെയ്യുക, അപ്പോഴാണ് നമുക്ക് ആ സൗണ്ട് കേൾക്കുന്നത്. ഈ സൗണ്ട് കേൾക്കാനുള്ള എബിലിറ്റി, ഒരു ഹാർഡ് സബ്സ്റ്റൻസ് കൊണ്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സൗണ്ട് കേൾക്കും മെറ്റലിന്, അതാ നേച്ചറിൻ്റെ പേരാണ് സോണോരിറ്റി. എന്താ വിളിക്കുക? സോണോരിറ്റി. സോ ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ ഇറ്റ് ഇസ് ബീറ്റഡ് ബൈ എ ഹാർഡ് സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് കാൾഡ് എ സോണോരിറ്റി. തിരിച്ച് നമുക്ക് ഡക്റ്റിലിറ്റിക്ക് വരാം. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് പോലെ ആക്കാനുള്ള കഴിവ്. ഓക്കെ, വയറ് പോലെ ആക്കാനുള്ള കഴിവിനെ നമ്മൾ എന്ത് വിളിക്കുക? ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളുടെ കോപ്പറിനും ഗോൾഡിനൊക്കെ ഡക്റ്റിലിറ്റി കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ അവരെ നമുക്ക് തിൻ വയറാക്കാൻ പറ്റും. അതുകൊണ്ടുള്ള ഉപയോഗം എന്താ? അവരെ നമുക്ക് ഓർണമെൻറ്റ്സ് ഉപയോഗിക്കാം. ഇപ്പോൾ ഗോൾഡൊക്കെ ആണെങ്കിൽ തിൻ ആയിട്ടുള്ള വയർ പോലുള്ള ഓർണമെൻറ്റ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ കോപ്പറിൻ്റെ കേസാണ് നമുക്ക് വയർ, വീട്ടിലെ സാധാരണ ഇലക്ട്രിക് വയറുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കോപ്പർ ഉപയോഗിക്കാറുണ്ട്. സോ മെറ്റൽസിന് ഈ ഡക്റ്റിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അവരെ വയറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3.4 താഴെയുള്ള ഭാഗം ഒന്ന് വായിക്കുകയാണ്. ദ എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു ബി ഡ്രോൺ ഇൻ ടു തിൻ വയർ ഇസ് കാൾഡ് ഡക്റ്റിലിറ്റി. ഗോൾഡ് ഈസ് ദ മോസ്റ്റ് ഡക്റ്റൈൽ മെറ്റൽ. യു വിൽ ബി സർപ്രൈസ്ഡ് ടു നോ ദാറ്റ് എ വയർ ഓഫ് അബൌട്ട് 2 kilometers ലെങ്ത് ക്യാൻ ബി ഡ്രോൺ ഫ്രം 1 gram ഓഫ് ഗോൾഡ്. വെറും 1 gram ഗോൾഡ് എടുത്താലേ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് 2 kilometers ലെങ്ത് ഉള്ള, നമുക്ക് വെറും 1 gram ഇട്ടോ, അത് യൂസ് ചെയ്ത് 2 kilometers ലെങ്ത് ഉള്ള വയർ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വയർ വളരെ തിന്നായിരിക്കും. അതന്നെയാണ് എബിലിറ്റി. ആ എബിലിറ്റിൻ്റെ പേരാണ് ഡക്റ്റിലിറ്റി. നമുക്ക് എല്ലാ സാധനങ്ങളും വളരെ തിന്നാക്കി നിർത്താൻ കഴിയില്ല, പക്ഷെ നമ്മൾ ഈ മെറ്റൽസിൽ എസ്പെഷ്യലി ഗോൾഡിനും കോപ്പറിനൊക്കെ തിന്നായിട്ടുള്ള വയേഴ്സ് ഫോം ചെയ്യാൻ കഴിവുണ്ട്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദർ മാലിയബിലിറ്റി ആൻഡ് ഡക്റ്റിലിറ്റി ദാറ്റ് മെറ്റൽ ക്യാൻ ബി ഗിവൺ ഡിഫറൻറ്റ് ഷേപ്പ് അക്കോർഡിംഗ് ടു അവർ നീഡ്സ്. ഇത് പലതരത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാം. ചിലപ്പോൾ റീസൺ ചോദിച്ചിട്ടോ, അതായത് സെ ഫോർ എക്സാമ്പിൾ കോപ്പർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഇലക്ട്രിക് വയർ. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്? രണ്ട് റീസൺ പറയണം. ഒരു റീസൺ ഇതാണ്, ഇറ്റ് ഈസ് ഹാവിംഗ് ഹൈ എബിലിറ്റി ഓർ ഇറ്റ് ഈസ് ഹാവിംഗ് ഡക്റ്റിലിറ്റി ഓർ ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ടു തിൻ വയേഴ്സ് വിച്ച് ഈസ് ദ എബിലിറ്റി കോൾഡ് ആസ് ഡക്റ്റിലിറ്റി. ദാറ്റ് ഈസ് വൈ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ വയേഴ്സ് ഓർ എക്സെട്ര. അല്ലെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ, ഇലക്ട്രിക് വയറിൻ്റെ കാര്യം പറയുമ്പോൾ ഡക്റ്റിലിറ്റി മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ കണ്ടക്ടിവിറ്റി എന്നൊരു നേച്ചർ കൂടി പറയണം. എന്താ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെറ്റൽസ് ആർ ഏബിൾ ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതുകൂടി മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, വൈ കോപ്പർ ഈസ് യൂസ്ഡ് ചെയ്യസ് ഇലക്ട്രിക് വയർ എന്ന് ചോദിച്ചാൽ നമ്മൾ രണ്ട് പ്രോപ്പർട്ടി പറയണം. ഒന്ന് നമ്മൾ ഡക്റ്റിലിറ്റി പറയണം, അതുപോലെ തന്നെ നമ്മൾ കണ്ടക്ടിവിറ്റി പറയണം. എന്താ പറയേണ്ടത്? കണ്ടക്ടിവിറ്റി. ഓക്കെ, നമ്മുടെ ഒന്ന് റബ്ബ് ചെയ്തിട്ട് എഴുതാം. നെക്സ്റ്റ് നേച്ചറാണ് 5th വൺ, കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്താ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. രണ്ടും നമ്മളുടെ മെറ്റൽസിന് കൂടുതലാണ് കേട്ടോ. ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റിയും കൂടുതലാണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി മെറ്റൽസിന് കൂടുതലാണ്. ആ ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 3.5 അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും സാധനം ബോയിൽ ചെയ്ത് കൊടുക്കണം, അതിൽ ഒരു സ്പൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് സ്പൂൺ പിടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ വെസൽ പിടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, കൈ പൊള്ളും.
കാരണം മെറ്റൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് ഒരു ആക്ടിവിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ആക്ടിവിറ്റി 3.5 കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് വന്നിരുന്നു കേട്ടോ. ഒരു സ്കെയില് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ആയിട്ടുള്ള റോഡ് അതിൻ്റെ അറ്റത്ത് വാക്സ് ചെയ്തിട്ട്, വാക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വാക്സിംഗ് അല്ല, നമ്മളുടെ മെഴുകിൻ്റെ വാക്സ് ഉപയോഗിച്ചുകൊണ്ട്, കാൻഡിലിൻ്റെ വാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പിന്നിനെ അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിൻ്റെ ഈ ഒരു മെറ്റൽ റോഡിൻ്റെ ഒരു ഭാഗം നമ്മൾ നന്നായിട്ട് ഹീറ്റ് ചെയ്യുകയാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ വാക്സൊക്കെ മെറ്റ് ചെയ്തിട്ട് പിന്നെ താഴ്ത്തേക്ക് വീഴും. ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്, നമ്മൾ ബേൺ ചെയ്തത് വാക്സ് ഉള്ള പോർഷനല്ല, കുറച്ച് ദൂരെയാണ്, പിക്ചറുള്ള പോലെ കുറച്ച് ദൂരെയാണ് ബേൺ ചെയ്തത്, ഹീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഹീറ്റ് ചെയ്ത സമയത്ത് ആ ഹീറ്റ് ഈ മെറ്റലിലൂടെ എല്ലാ പോർഷനിലേക്കും ട്രാൻസ്ഫോംഡ് ആയി. അങ്ങനെ എല്ലാ ട്രാൻസ്ഫോംഡ് അല്ല സോറി, എല്ലാ ഭാഗത്തേക്കും അതിനെ എത്തിച്ചു. ടേം ആയാലും വരുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആ ഹീറ്റ് എത്തിയ സമയത്ത്, ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത സമയത്ത് ആ വാക്സ് എന്തായി മെൽട്ടായിട്ട് ആ പിന്നെ താഴത്തേക്ക് വീണു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, ഇവിടെ കണ്ടക്ട് ചെയ്തു, ആ ഹീറ്റ് എല്ലാ പോർഷനിലേക്കും ഒരുപോലെ കണ്ടക്ട് ചെയ്തത് കൊണ്ടാണ് ആ വാക്സ് മെൽറ്റായത്. അപ്പോൾ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നുള്ളത് ക്ലിയർ ആയി. ഇനി എനിക്ക് ഈ ഒരു കണ്ടക്ടിവിറ്റി പറഞ്ഞതിൻ്റെ കൂടുതൽ തിരിച്ച് ഇങ്ങോട്ട് ഈ ഡക്റ്റിലിറ്റി മാഗ്നറ്റിക്കാൻ ഒന്നുകൂടി വരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, കോപ്പർ ഒരു വയറാക്കി ഉപയോഗിക്കാനുള്ള റീസൺ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് ഡക്റ്റിവിറ്റി കൂടുതലാണ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലാണ്, ഇത് രണ്ടും നമ്മൾ പറയണം. അതുപോലെ തന്നെ ചിലപ്പോൾ ഇതേ കോപ്പറിനെ പറ്റുമ്പോഴേക്കും കോപ്പർ ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് വെസൽസ് എന്ന് ചോദിക്കും. അവിടെ പോയിട്ട് നിങ്ങൾ ഡക്റ്റിലിറ്റി പറയരുത്, കാരണം നൂലായിട്ടല്ല വെസൽസ് ഉണ്ടാക്കുക, പാത്രങ്ങൾ ഉണ്ടാക്കുക അല്ലേ. അവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് മാലിബിലിറ്റി ആണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ കേസാണെങ്കിലും കോപ്പറിൻ്റെ കേസാണെങ്കിലും വെസൽ ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത്, പാത്രം ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മാലിബിലിറ്റിയും കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റും ആണ്. അടിച്ച് പരത്തി ഷീറ്റാക്കാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് പാത്രങ്ങൾ ഉണ്ടാക്കാം, ഉണ്ടാക്കിയ പാത്രത്തിന് ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് നമുക്കതിനെ വെസൽസാക്കി ഉപയോഗിക്കുന്നത് യാതൊരു കുഴപ്പമില്ല. വയേഴ്സാക്കണ കാര്യം പറയുമ്പോൾ നമ്മൾ ഡക്റ്റിലിറ്റിയും പറയണം, അതുപോലെ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയും പറയണം. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യാണ്, അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അത് എടുത്ത് പറയുന്നത്. ഇനി നമുക്ക് മാറാൻ സാധ്യത ഉള്ളത്, നമ്മൾ ഈ മാലിബിലിറ്റി പറയുമ്പോൾ വയറിൻ്റെ കാര്യമാണോ അതോ ഷീറ്റിൻ്റെ കാര്യമാണോ, ഡക്റ്റിലിറ്റി പറയുമ്പോൾ ഷീറ്റിൻ്റെ കാര്യമാണോ വയറിൻ്റെ കാര്യമെന്നുള്ളത് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തെറ്റാതിരിക്കാൻ അത് ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കുക തന്നെ വേണം. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറുണ്ടാക്കാനുള്ള കഴിവും, മാലിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് ഉണ്ടാക്കാനുള്ള കഴിവുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല നമുക്ക്. ഓക്കെ, അത് ഇപ്പോഴേ പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് കണ്ടക്ടിവിറ്റിയിൽ നമുക്ക് ഒരാളും കൂടി പറയാം, അതാരാണ്? നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. നിങ്ങൾ എന്താ ചെയ്താൽ മതി, ഒരു ബാറ്ററിൻ്റെ രണ്ട് ടെർമിനൽ നിന്ന് വയറെടുക്കുക, ഒരു ബൾബിലേക്ക് കൊടുക്കുക, ബൾബ് ഗ്ലോ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലായി ഈ ഒരു വയർ എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടറാണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ല കണ്ടക്ടിവിറ്റി കാണിക്കാൻ പറ്റിയത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്, നമ്മളെ വയറിൻ്റെയൊക്കെ ഔട്ടർ കവറിങ് നമ്മൾ PVC അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ് വെച്ച് കോട്ട് ചെയ്യാറുണ്ട്. എന്തിനാണത്? കാരണം PVC എന്ന് പറഞ്ഞാൽ അത് ഗുഡ് കണ്ടക്ടർ അല്ല, ബാഡ് കണ്ടക്ടർ. ഒരു ഇൻസുലേറ്ററാണ് PVC, ബാഡ് കണ്ടക്ടറാണ് PVC. അപ്പം അങ്ങനെ ബാഡ് കണ്ടക്ടർ ആയതുകൊണ്ട് നമ്മൾക്ക് നമ്മളിപ്പോൾ വയറൊക്കെ അതിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാൻ പാടില്ലല്ലോ, ഇലക്ട്രിക്കൽ ഷോക്ക് കിട്ടാൻ പാടുണ്ടോ? ഇല്ല, നമുക്കത് ഡേഞ്ചറസ് ആണെന്ന് അറിയാം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PVC പോലത്തെ മെറ്റീരിയൽസ് വയറിൻ്റെ ചുറ്റും അല്ലെങ്കിൽ റബ്ബർ ലൈക്ക് മെറ്റീരിയൽസ് റബ്ബറിൻ്റെ ചുറ്റും കോട്ട് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് സോണോരിറ്റി ആണ്. പക്ഷെ നമ്മൾ മുമ്പേ മെൻഷൻ ചെയ്തു, സോണോരിറ്റി എന്താണ്? എബിലിറ്റി ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ മെറ്റൽസ് ആർ സ്ട്രൈക്ക്ഡ് ബൈ എ ഹാർഡ് സബ്സ്റ്റൻസ്. അപ്പോൾ നമ്മൾ എത്ര പ്രോപ്പർട്ടി പറഞ്ഞു? 6 പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഒരു തവണ കൂടി ഞാൻ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണെന്ന് മെൻഷൻ ചെയ്തുതരാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ലെസ്റ്ററസ് നേച്ചർ. ലെസ്റ്ററസ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിളക്കം, അത് നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്യുക അല്ലെങ്കിൽ ഫ്രഷ്ലി കട്ട്, ഇത് പറയണം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഷൈനി നേച്ചർ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയറുമായിട്ട് റിയാക്ട് ചെയ്ത പോർഷനൊക്കെ കണ്ട് റബ്ബ് ചെയ്യുമ്പോൾ പോവും. എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്തിനാണ് നമുക്ക് ലെസ്റ്ററസ് നേച്ചർ കാണാൻ പറ്റുന്നത്. നോ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, മെറ്റൽസ് ആർ ജനറലി ഹാർഡ്. They are difficult to cut using a knife and all, but some metals are soft. For example, sodium. അത് ഇവിടെ പറയേണ്ട നമ്മൾ എക്സെപ്ഷൻ കൊണ്ട് പ്രത്യേകം എടുത്ത് പഠിക്കുന്നുണ്ട്. ഇനി മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു മേക്ക് ഓർ ടു ഫോം തിൻ ഷീറ്റ്സ് വെൻ സ്ട്രൈക്ക് ബൈ ഹാർഡ് സബ്സ്റ്റൻസ്. അങ്ങനെ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹാമർ വെച്ച് അടിക്കുന്ന സമയത്ത് വെൻ ബീറ്റഡ് ബൈ ഹാമർ മെറ്റൽസ് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ഷീറ്റ്സ്, ദറ്റ് ഈസ് കോൾഡ് ആസ് മാലിബിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു ബി തിൻ ഇൻ ദ ഫോം ഓഫ് തിൻ വയേഴ്സ്, ഇറ്റ് ഈസ് കാൾഡ് ആസ് ഡക്റ്റിലിറ്റി. ഓക്കെ, കണ്ടക്ടിവിറ്റി നമ്മൾ പറയുമ്പോൾ രണ്ടെണ്ണം ഇട്ടോ, കണ്ടക്ടിവിറ്റി രണ്ടെണ്ണം ഉണ്ട്, ഹീറ്റിൻ്റെയും പറയണം, അതുപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും പറയണം. ഹീറ്റിൻ്റെ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ എന്താ പറയേണ്ടത്? മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്, കഴിഞ്ഞ പോയിന്റ്. ഇലക്ട്രിസിറ്റി ആകുമ്പോൾ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. പക്ഷേ ഇതിന് എക്സാമ്പിൾസ് നമ്മൾ നോക്കുക.
ഇലക്ട്രിസിറ്റിന്റെ എക്സാമ്പിൾ എന്ത് പറഞ്ഞാലും എക്സാമ്പിൾ, പക്ഷെ ഹീറ്റിന്റെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി വെക്കണം. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്. സോണോറിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? എബിലിറ്റി ഓഫ് മെറ്റൽ ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ ഹിറ്റ് ബൈ ഓർ വെൻ സ്ട്രൈക്കഡ് ബൈ എ ഹാർഡ് സബ്സ്റ്റൻസ് ഇസ് കാൾഡ് ആസ് സോണോറിറ്റി, സൗണ്ട് ഉണ്ടാക്കാനുള്ള. അപ്പൊ നമ്മൾ ആറ് പ്രോപ്പർട്ടീസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ആറിനെ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. ഇനി ഇന്ന് നോട്ട്സ് എന്താണ് എഴുതേണ്ടത് ഞാൻ ഇന്ന് തന്നെ പറയാം. അത് നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് ഹോംവർക്ക് എന്ന് അതാണ് കേട്ടോ, അത് എഴുതി എനിക്ക് അയക്കാം. ഇനി മുതൽ നമ്മൾ ഹോംവർക്കിന് ഒന്നൊരു സോറി നോട്ട്സിന് ഒന്നൊരു ഡിലേ വരുത്തുന്നില്ല. ഒക്കെ നിങ്ങൾ അപ്പപ്പം അയച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു ഡിലേ വേണ്ട, ഡിലേ എന്നുള്ള പ്രശ്നമേ നമുക്ക് ഇനി വേണ്ട. അങ്ങനെ ആവുമ്പോഴാണ് നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നത് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എഴുതേണ്ടത് ചാപ്റ്ററിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ. നമ്മൾ ആറ് പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ അഞ്ചാമത്തെ പ്രോപ്പർട്ടിക്ക് രണ്ട് സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റും അടുത്ത കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയും. ഇതിന് നിങ്ങൾ അതിൻ്റെ ആക്ടിവിറ്റി ഒന്നും എഴുതാമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ലെസ്ട്രസ് നേച്ചർ, ഹാർഡ്നെസ്, മാലിനിറ്റി, ഡക്ടിവിറ്റി, കണ്ടക്ടിവിറ്റി, സോണോറിറ്റി. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട്, അത് അതുപോലെ തന്നെ നോട്ടിലേക്ക് എഴുതണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അതുപോലെ ആക്ടിവിറ്റി 3.5 അത് നല്ല രീതിയിൽ പഠിച്ചു വെക്കുക, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. ഇന്നത്തെ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സജഷൻസോ അല്ലെങ്കിൽ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ അറിയിക്കുക. വിൽ സീ ഇൻ ദ ക്ലാസ്. താങ്ക് യു.